ഗൈസ്, ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയിരുന്നില്ല. അപ്പോൾ പിന്നെ പുതിയ വീഡിയോ എടുക്കാൻ പോവാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നിക്കോൺ D3400, അതൊരു 2016 ഇറങ്ങിയൊരു മോഡലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മോഡൽ കിട്ടി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ പോകണം. അതെ, ഒരു പാക്കേജോട് കൂടിയാണ് പറഞ്ഞത്, ഒരു ഡുവൽ പോർട്രേറ്റ് സംഭവങ്ങളുടെ കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. Este verano, ¿dónde queda la ruleta? ¿Dónde queda la ruleta? This is a night to remember. It's burning hot in December. You make me surrender. I follow you out on the floor. Rock with me now to the tempo. Ahora es el momento. My body's your tempo. Me muy caliente, amor. Una vida ganaste en la ruleta. Con tu movimiento gáname. Bailando, gozando, tu cuerpo es flamenco. Una vida ganaste en la ruleta. Con tu movimiento ves, ves, ves. Otra vez, ves, ves, ves. Rimaramani, bhajanamani, do do maramani, bhajanamani, do rimaramani, bhajanamani, do do maramani, do maramani. Rimaramani, bhajanamani, do do maramani, bhajanamani, do rimaramani, bhajanamani, do do maramani. Now it only takes to the tango, and all you're talking my lingo. You know I'm no angel, and I know you're a dirty boy. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് പിന്നെ ഒരു നിക്കോണിൻ്റെ തന്നെ ഒരു ഒരു നല്ലൊരു മെറ്റീരിയലിൻ്റെ കവറാണ് പറഞ്ഞത്. ഒരു ബക്കിള്, നല്ല സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാഗാണിത്. ഒരു നമുക്ക് ബക്കിള് തുറന്നിട്ട് സിബ് രണ്ടെണ്ണം ഉണ്ട്. സിബ് തുറന്ന് വരുമ്പോൾ നമുക്ക് കാണാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഡുവൽ ലെൻസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 72 to 300 mm. പിന്നെ ഒരു ഡിഫോൾട്ട് ഇത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ചാർജിങ് സെറ്റും കിട്ടുന്നുണ്ട്. നിക്കോണിൻ്റെ ചാർജിങ് MH24 കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ബാറ്ററി എങ്ങാണ്ട് കിട്ടുള്ളൂ. നമ്മൾ പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ മേടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡിഫോൾട്ട് ലെൻസ് വരുന്നത് ഒരു 18 to 55 mm ലെങ്ത്തിലാണ്. ഇത് നല്ല ഇത് DSLR സെക്ഷനിലാണ് വരുന്നത്. ഇത് നിക്കോണിൻ്റെ തന്നെ സ്റ്റാർട്ടിങ് DSLRൽ വരുന്ന ഒരു മോഡൽ. ഇപ്പോൾ ഈ മോഡൽ അങ്ങനെ നിർത്തി. ഇപ്പോൾ D3500 ആണ് ഉള്ളത്. അപ്പോൾ D3400 നിർത്തിയിട്ട് ഇപ്പോൾ അതൊന്നും അപ്ഗ്രേഡ് ചെയ്ത് മാറ്റി. ഇപ്പോൾ ഈ മോഡൽ എന്നാലും ഞങ്ങൾ ഉപയോഗിക്കണതിന് ഇപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ പകുതി ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ക്യാമറയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിനി അതിൻ്റെ ഡിഫോൾട്ട് സെറ്റിലേക്കാണ് വരാൻ പോകുന്നത്. നമുക്കിനി നമ്മുടെ ലെൻസ് വരണത് നിക്കോണിൻ്റെ തന്നെ ഒരു 18 to 55 mm ഒരു ലെൻസാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലെൻസാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതെങ്ങനെ വരണത്, ഇത് SD കാർഡിൻ്റെ SD കാർഡിന് അത് തന്നെ SD കാർഡ് പോർട്ടിൻ്റെ അത് വരുന്നത് ഒരു 16 GB സാൻഡിസ്ക് ഡിസ്കാണ്. ഞങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ 32 GB കൂടിയതൊക്കെ ഉണ്ടാവും. ഞങ്ങൾ 16 GB മേടിച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ അത് കുറേ ഇതിൻ്റെ അത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അത് സ്നാപ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് DSLRൻ്റെ ലോസ്റ്റ് മോഡലിൻ്റെ അകത്ത് വരുന്നത് ഇതാണ് എന്ന് പറയുമ്പോൾ സ്നാപ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോണായിട്ട് എന്ത് സാധനം വേണമെങ്കിലും വയർലെസ് ആയിട്ട് ബ്ലൂടൂത്ത് വഴി നമുക്ക് ഫോട്ടോസ് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഭയങ്കര ഒരു നല്ലൊരു ഫീച്ചറായി ഇങ്ങനത്തെ ഒരു ലോ ബേസ്ഡ് ക്യാമറകൾക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറേ പോയിട്ടുണ്ട്, കുറേ വിറ്റ് നല്ല റേറ്റിംഗുള്ള ക്യാമറയാണ് അത്. അപ്പോൾ ഇനി നമുക്ക് ക്യാമറയുടെ ഇൻ്റർഫേസിലേക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് കാണാം LV എന്ന് എഴുതിയിട്ടില്ലേ, എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വിഷ്വലൈസ് ചെയ്യുന്നതിനേക്കാളും ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരും. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാ ക്യാമറകളിലും വരണതാണ്. പിന്നെ ഇതൊരു വ്ളോഗിങ് ക്യാമറ അല്ല, ബേസിക്കലി ഇതൊരു വ്ളോഗിങ് ക്യാമറ അല്ല. നമ്മളിത് യൂസ് ചെയ്യണത് ഈ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ പരിപാടികൾക്കൊക്കെയാണ്. പിന്നെ വീഡിയോ എടുക്കാം അങ്ങനത്തെ കുറേ ഫെസിലിറ്റി. അപ്പോൾ നമുക്കിനി LV എന്ന് പറയുമ്പോൾ ഇവിടെ വിഷ്വലൈസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസ് നമുക്ക്
കാണാനും അങ്ങനെയൊക്കെ. ഇതും മെനു സെറ്റിങ്സ് എന്ന് പറയും. ഇതിപ്പോൾ എടുത്ത ഫോട്ടോ നമുക്ക് സൂം ചെയ്യാം, സൂം ചെയ്ത് മാറ്റാം. അതുപോലെ പിന്നെ ഈ എല്ലാത്തിനെയും മോഡുകൾക്ക് ഓരോ ഇൻഫർമേഷൻസ് വരണം ഈ ബട്ടൺ. അതുപോലെ ഇവിടെ കുറേ മോഡുകൾ വരുന്നുണ്ട്. ഇത് കണ്ടില്ല, ഓട്ടോ. പിന്നെ നമുക്ക് ഈ ക്യാമറ മേടിക്കുമ്പോൾ തന്നെ ഗൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പി പ്രൊഫഷണൽ വരുന്നുണ്ട്. പിന്നെ എസ് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ. ഏ അപ്പർച്ചർ മാറ്റിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. എം എം എന്ന് പറയുമ്പോൾ മാനുവൽ, ആ അങ്ങനെ ഒരു ഇതിലാണ് വരണേ. പിന്നെ നമുക്ക് എഫക്ട്സ് എന്ന് പറയുമ്പോൾ കളർ സ്പ്ലാഷ്, അങ്ങനെ കുറേ എഫക്ട്സ് വരുന്നുണ്ട്. പോപ്പ് അങ്ങനെ നമുക്ക് കാണിക്കാം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഓരോരോ ബേസിക്, ഇപ്പോൾ ഈ ഓടുന്ന ഇത് പടവട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ എന്തെങ്കിലും ഓടണം, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫാൻ കറങ്ങണപ്പോൾ പറഞ്ഞ ഫോട്ടോ എടുത്ത് നമുക്ക് ക്യാമറ ഫാൻ കറങ്ങണ ഒരു സ്റ്റില്ല് കിട്ടും. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അതിൻ്റെ അകത്ത് കുറേ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഫ്ലിക്കർ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഇനി നമുക്ക് ക്യാമറ ഓൺ ചെയ്യാം. ക്യാമറ ഓൺ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇത് ഇവിടെ പിടിച്ചൊന്ന് തിരിച്ചാൽ മതി, ഒന്ന് സ്വിച്ച് ചെയ്ത് ഓൺ ചെയ്താൽ മതി. ഒന്ന് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്യാമറ ഓണാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യം ഫോട്ടോ എടുത്തോണ്ടിരുന്ന ഫോട്ടോ എടുത്തോണ്ടിരുന്ന ഇപ്പോൾ നമ്മൾ മറ്റേ വിഷ്വലൈസ് മാറ്റിയായിരുന്നു. ഒന്ന് ഞെക്കി കഴിയുമ്പോൾ നമ്മൾ സ്ക്രീനിലേക്ക് വന്നു. അത് അപ്പോൾ ബിഫോർ ടേക്കിംഗ് ഫോട്ടോസ് റൊട്ടേറ്റ് ദി സൂം റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡിഫോൾട്ടിനകത്ത് പറഞ്ഞ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ക്യാം ഇപ്പോൾ ലെൻസ് ബാഗിനകത്ത് തുറക്കുമ്പോൾ പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ല, ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. അപ്പോൾ ക്യാമറയുടെ ലെൻസ് ആക്ടിവേറ്റ് ആവും. ഇവിടെ എന്നിട്ട് നമ്മളൊന്ന് സൂം ചെയ്ത് മാറ്റിയാണ്. ഇപ്പോൾ അതെ, ഇപ്പോൾ നമുക്ക് കാണാം കണ്ടോ, ഇപ്പോൾ വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കവർ ഊരിയിട്ടില്ലായിരുന്നു, നമ്മൾ മറന്നുപോയി. അതെ കണ്ടോ, നമുക്ക് ഇപ്പോൾ തന്നെ കുറച്ച് അതേ ലോക്ക് ചെയ്ത് വെക്കാം. ഇവിടത്തേക്കുള്ള കഴിഞ്ഞ കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പോൾ ക്യാമറ എടുക്കണതിന് അതിന് അല്ലാണ്ടുള്ളത് നമുക്ക് കാണിക്കാം. ഇപ്പോൾ അത് മാറ്റി അതുകൊണ്ട് നമുക്ക് കാണാം. ഇപ്പോൾ എടുത്തേക്കണ കുറച്ച് ഫോട്ടോസ്, ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. നല്ല നല്ല ക്വാളിറ്റിയിൽ ആണ് വരുന്നത്. 24.2 മെഗാപിക്സൽ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അത് ഈ ലെൻസ് ഡിഫോൾട്ട് ലെൻസ്. പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ, കോപ്പി ചെയ്യാൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഫീച്ചർ ഇതിൻ്റെ അതിൽ കിടക്കാം. സെറ്റിങ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് എല്ലാ ഫോട്ടോസും നമുക്ക് ഒരു 100-150 ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാ നേരം ഞെക്കി പിടിക്കാൻ പാടാമല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ എന്ത് വേണം, സെലക്റ്റഡ് വൺസ് വേണം ഡിലീറ്റ് ചെയ്യണം, അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് തോന്നണം. നമ്മൾ ബാക്ക് കൊടുക്കാം. പിന്നെ പ്ലേ ബാക്ക് ഫോൾഡർ, അതിങ്ങനെ കുറേ വീഡിയോസിൻ്റെ മോഡ്സൊക്കെയാണ്. ഇമേജ് റിവ്യൂ അങ്ങനെ അങ്ങനെ കുറേ എണ്ണം വരുന്നുണ്ട്. ഈ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ വീഡിയോ ഷൂട്ടിംഗ് ഫോട്ടോസ് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയണം. ഇനി നമുക്കത് മാറ്റാം എന്ന് പറയുമ്പോൾ മാറ്റം ഭയങ്കര എളുപ്പമാണ്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കിടക്കണം, നമ്മൾ ഇങ്ങോട്ടേക്ക് അത് ഇങ്ങോട്ടേക്ക് മാറി, ഒന്നോട് നീ കഴിയുമ്പോൾ അങ്ങോട്ട് മാറി. അങ്ങനെ എളുപ്പമാണ്. റീസെറ്റ് ഷൂട്ടിംഗ് മെനു, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മെനു റീസെറ്റ് ചെയ്യാനും ഇമേജ് ക്വാളിറ്റി ചേഞ്ച് ചെയ്യാനും സൈസ് ഐ എസ് ഒ ഒക്കെ കൊണ്ട് അത് ഒരു എത്രയാണ്, ഒരു 25,600 ആ ഒരു റേഞ്ചൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എണ്ണം വരുന്നുണ്ട്. കളർ സ്പേസ് അല്ല, ആ കളർ സ്പേസ് അങ്ങനെ. പിന്നെ ഇത് നമ്മളിപ്പോൾ നോയ്സ് റിഡക്ഷൻ, അത് നല്ലൊരു ഫീച്ചറാണ് ഇതിൻ്റെ അകത്ത് വരണേ. നോയ്സ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ മിക്ക ക്യാമറകളിലും വരാറില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ഡി എസ് എൽ ആർ ആ ഒരു സെക്ഷനിൽ വന്നാണ്. അത് കഴിഞ്ഞിട്ട് അത് നല്ല ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ വിജിനറ്റ് കൺട്രോൾ, അതൊക്കെ നല്ല അങ്ങനെ ഒരു ഇത് ഫീച്ചേഴ്സ് കുറേ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നമുക്ക് ഷൂട്ടിംഗ് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല ലൊക്കേഷൻ ഏത് ഫോട്ടോ എടുത്താലും നമുക്ക് അതിൻ്റെ ഡേറ്റ ഉണ്ടെന്ന് അപ്ലൈബിളാണ്. പിന്നെ മുമ്പ് എല്ലാ ഫോണിന് ഇനിയിപ്പോൾ ഫോൺ സെറ്റിങ്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ടാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് കാണാം എയറോപ്ലെയിൻ മോഡ്. അത് എയറോപ്ലെയിൻ മോഡിലേക്ക്. പിന്നെ കണക്ട് സ്മാർട്ട് ടി, ഞാൻ പറഞ്ഞില്ല സ്നാപ്പ് ഡ്രിഡ്ജ് ഒരു ഫോണിലേക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ ക്യാമറയിൽ നിന്നുള്ള ഫോട്ടോസ് നമുക്ക് മാറ്റാം. അതിന് ജസ്റ്റ് പ്രസ് ചെയ്ത് അതിൻ്റെ ഇതിൻ്റെ അകത്ത് ആ ആപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കോഡ് വരും, അത് നമ്മൾ ഫോണിലേക്ക്. വളരെ എളുപ്പമാണ്, നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത്, വളരെ എളുപ്പമാണ്. നമുക്കത് എല്ലാം നല്ല എളുപ്പമാണ്. നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഫോട്ടോസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് നമ്മൾ ബാക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്തിടാം. നമുക്കിങ്ങനെ ഇപ്പോൾ നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കറും ഒരു ഓഡിയോ ജാക്കും അങ്ങനെ എന്തുണ്ടെങ്കിലും ഇതിനകത്ത് വർക്കാക്കിയാം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്.
പകുതി എനിക്കും അറിയില്ല, ഞാൻ ഇതായിട്ട് യൂസ്ഡ് ആവണുള്ളൂ. പിന്നെ അത് പറഞ്ഞാൽ നമുക്ക് സെൽഫ് ടൈമർ ഇതിനകത്ത് വരണം, അതുപോലെ തന്നെ എ സി അഡാപ്റ്റർ നമുക്ക് ഇതിനകത്ത് വരണില്ല. അതുപോലെ ഇതിനകത്ത് അതിൻ്റെ ഐറ്റം വെയ്റ്റ് 393 ഗ്രാം ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഈ ജസ്റ്റ് ഈ ഇൻ്റർഫേസ് ഡിഫോൾട്ട് സാധനം മാത്രം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 7.5 × 12.4 × 9.8 cm ആ ഒരു ആകൃതിയിൽ ആണ് വരുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് മെറ്റീരിയൽ കോമ്പോസിറ്റ് ആണ്. പിന്നെ നമുക്ക് ഫ്ലാഷ് മോർച്ച് വരുന്നത് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പിന്നെ റീചാർജബിൾ ബാറ്ററി കൂടെ കിട്ടില്ല, നമ്മൾ എക്സ്ട്രാ ആയിട്ട് മേടിക്കണം. അതുപോലെ തന്നെ പറയണ സെൽഫ് ടൈമറിനകത്ത് വരുന്നുണ്ട്, പ്രത്യേക കാര്യമാണ്. അത് പല പല ക്യാമറകളിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ മിനിയേച്ചർ മിനിമം അപ്പർച്ചർ 22 f ആണ് വരുന്നത്. മിനിമം ഫോക്കൽ ലെങ്ത് 18 mm വരുന്നുണ്ട്. അത് മറ്റേ ഈ ഡിഫോൾട്ടിൻ്റെ അത് പറഞ്ഞില്ല 18 to 59 mm. പിന്നെ വീഡിയോ ക്യാപ്ചർ റെസൊല്യൂഷൻ ഫുൾ എച്ച് ഡി ആണ് വരുന്നത്, 1920 to 1080. അപ്പോൾ ബാറ്ററീസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ് 5 വരെ എത്തും. പിന്നെ യു എസ് ബി പോർട്ട് ഒരെണ്ണം ഉള്ളൂ, അത് കുഴപ്പമില്ല. അത് ഈ റേഞ്ചിന് വരുന്ന ക്യാമറകൾക്കെല്ലാം അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ബ്ലൂടൂത്ത് വരെ കണക്ട് ചെയ്യാം, വൈഫൈ കണക്ട് ചെയ്യാം, എൻ എഫ് സി കണക്ട് ചെയ്യാം, അങ്ങനെ കുറേ കണക്ടിവിറ്റി കുറേ ഉണ്ടത് പെടുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ സൂം 8 വരെ എത്തും, റെസൊല്യൂഷൻ 1080, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഷട്ടർ സ്പീഡ് മാക്സിമം വരുന്നത് 30, പിന്നെ വെർട്ടിക്കൽ റെസൊല്യൂഷൻ 4000 pixels. ഇതൊക്കെയാണ് ഇതിൻ്റെ അത് വരുന്നത്. പിന്നെ സപ്പോർട്ടർ ഇമേജ് ടൈപ്പും RAW JPG. പിന്നെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. പിന്നെ ഈ സ്ക്രീനിൻ്റെ ഇഞ്ച് സൈസ് 3 inch വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ സൂമും 1x വരുന്നുണ്ട്. പിന്നെ അത് നല്ലൊരു ക്യാമറ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ക്യാമറയാണ്. നമുക്ക് ഒരു 35,000 to 45,000 വരെ നല്ലൊരു ക്യാമറയാണ്. വ്ളോഗിങ് ക്യാമറയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അതാണ് എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു കുഴപ്പം. വ്ളോഗിങ് ക്യാമറയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല, അതൊരു കുഴപ്പം. പിന്നെ മോഡൽ നമ്പർ 1571. ഞങ്ങളതിൻ്റെ ബൈങ്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ മെമ്മറി കാർഡ് ഇല്ലാണ്ട് ഇത് ആർക്കാ കഴിച്ചിട്ട് പെടാം. നമുക്ക് പിന്നെ നല്ലൊരു നിക്കോൺ എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ആൾക്കാരുടെ പ്രൊഡക്റ്റ് ആണല്ലോ. ഇത് ജപ്പാനിൽ നിന്നാണ് വരുന്നത്. അത് ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടിയ ഇൻഫർമേഷനൊക്കെയാണത്. പിന്നെ ലെൻസ് മൗണ്ട് ചെയ്യാം നമുക്കത്, പക്ഷേ നിക്കോൺ എഫ് മൗണ്ടിലാണ് ഇത് മൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ഇപ്പോൾ എക്സ്ട്രാ, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ലോങ് ജേർണി പോവുകയാണെങ്കിലും ഒരു ലോങ് ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ തന്നെയും നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ ബാറ്ററി മേടിച്ചിടാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ. പിന്നെ കാർഡ് റീഡറൊക്കെ സെക്യൂർ ഡിജിറ്റൽ കാർഡൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ പറയാൻ ഞങ്ങൾ വിട്ടുപോയായിരുന്നു, ഇന്ന് ഒരു എക്സ്ട്രാ ഒരു ലെൻസ് വരുന്നുണ്ട്. ഇതിപ്പോൾ 18 to 51 mm ആണ്. ഇത് ഇനി ഊരേണ്ടത് നല്ല എളുപ്പമുള്ള രീതിയിൽ തന്നെയാണ് ഇവർ പറഞ്ഞു തന്നേക്കണേ. എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇതുണ്ടോ, ഇവിടെ ഒരു ബട്ടൺ കണ്ടില്ലേ, ഇത് ഞെക്കി പിടിച്ചിട്ട് നമുക്കിത് എങ്ങനെയൊന്ന് ബേസ് വെച്ച് നമുക്ക് പയ്യെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ നമുക്കത് ഉരാന്നുള്ളൂ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിൻ്റെ അത് രണ്ട് വൈറ്റ് സാധനം, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് ഊരിയെടുക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ മിററ് വരുന്നുണ്ട്. പുറത്ത് കുറച്ച് നേരം കുറേ നേരം പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അതുപോലെ ക്യാമറയുടെ ഇതിങ്ങനെയാണ്. ഇതിനൊരു കവറിനാണ് നമ്മളത് ഊരി ഉണ്ട്. നമ്മളത് ഇതിൻ്റെ അതൊരു വൈറ്റ് സാധനം ഉണ്ട്, അത് ഇത് നമുക്ക് ഫസ്റ്റ് നമ്മൾ വെച്ചിട്ട് ഇൻസ്റ്റോ അങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കണ്ടില്ലേ ഈ ബട്ടൺ, ഈ ബട്ടൺ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ പോർഷൻ, ഈ ബേസ് പോർഷൻ വെച്ചിട്ട് ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണം 70 to 300 mm വെച്ചിട്ടില്ലേ, അത് വെച്ചാൽ അവിടെ ലോക്കാവും. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ തന്നെ ഇൻ്റർഫേസ് വന്നു, ഇമേജ് ക്വാളിറ്റി ഇത് ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിതിനകത്തൊരു കൂടിയ ക്വാളിറ്റി സാധനത്തിലേക്ക് ഇത് മാറും. നമുക്കിതിനകത്തൊരു ക്യാമറ ഒന്ന് വെച്ചിട്ടിട്ട് ഇത് സൂം ലെൻസ് കേട്ടോ, നമുക്കൊരു 300 mm വരെ സൂം ചെയ്യാം.
നല്ല ക്വാളിറ്റി ഇതാത്ത് വരുന്നുണ്ട്. അതായത് പോർട്രേറ്റ് മോഡ് ഭയങ്കര നല്ലൊരു ഫെസിലിറ്റി കേട്ടോ. എനിക്ക് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യാം. ഫോട്ടോഗ്രാഫി കോണ്ടസ്റ്റിനൊക്കെ തന്നെ നമുക്ക് നല്ല ഇതാ. പിന്നെ ഓട്ടോ ഫ്ലിക്കർ തന്നെയുണ്ട്, കുറേ കുറേ മോഡുകൾ തന്നെയുണ്ട്. പിന്നെ എനിക്ക് എഫക്ട്സ് ഞാൻ പ്രത്യേകിച്ച് പറയാനുണ്ടത്, എഫക്ട്സ് മോഡിലേക്ക് ഇട്ടു ഞാൻ. അത് കഴിഞ്ഞിട്ടേ ഇവിടേക്ക് പോയി കഴിഞ്ഞിട്ട് ഈ സ്ക്രോൾ ബട്ടണിൽ നിന്നും തിരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നൈറ്റ് വിഷൻ വന്നിട്ടുണ്ട്. നമുക്കതേ നൈറ്റ് വിഷൻ സ്റ്റെബിലൈസേഷൻ ഉണ്ടേ. എന്നിട്ട് നമ്മൾ ഒന്നോടെ മാറ്റി കഴിയുമ്പോൾ വേറെ മോഡുണ്ട്, അത് സൂപ്പർ വൈവിഡ്. നമുക്ക് ഈ ഗ്രീനറി നോക്കി, ഒരു പ്രത്യേക ഒരു കളറല്ലേ. എല്ലാം ഒന്ന് കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് ആയിട്ട് കിട്ടും, ആണല്ലേ, കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് കിട്ടും എല്ലാം. അതാണ് ഈ സൂപ്പർ വൈവിഡ്. പിന്നെ പോപ്പ്, അപ്പോൾ അതിനേക്കാൾ അത് അതിനേക്കാളും ഡബിൾ പവറിലായിരിക്കും ഇത് പറഞ്ഞത്. ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, അതുപോലെ തന്നെ കുറച്ച് ഒരു ഗ്രീനറി കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഒരു ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടുണ്ട്. ഇത് വരുന്നത് മറ്റേ ഈ ഫോട്ടോ ഇല്ലസ്ട്രേറ്റർ, അതുപോലെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാറില്ല, അത് ഫോണിൽ നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. ജസ്റ്റ് എനിക്ക് ഇത് വലിയ എനിക്ക് ഉപയോഗമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. ടോയ് ക്യാമറ എഫക്റ്റ്, അത് നല്ലൊരു എഫക്റ്റ് ആട്ടോ. ഇത് കണ്ടില്ലേ, ചുറ്റും നമുക്കൊരു ബ്ലാക്കിഷ് ഇത് കിട്ടും. നമുക്ക് ഒന്നുകൂടെ മാറ്റി കഴിയുമ്പോൾ മിനിയേച്ചർ എഫക്റ്റ്, അതും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ മറ്റേ ഫോട്ടോ ഇല്ലസ്ട്രേറ്റർ പോലെ. കഴിഞ്ഞു, അപ്പൊ നമുക്ക് ഇനി ഈ ക്യാമറയിൽ ഞങ്ങൾ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അതിപ്പോ ഈ വീഡിയോക്ക് വേണ്ടി. അപ്പൊ അത് ഞങ്ങള് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കോ, ഇപ്പൊ ഇതിനകത്ത് ഓരോ ഐസോ ചേഞ്ചിങ്ങും അപ്രച്ചർ ചേഞ്ചിങ്ങും വൈബ് ഓരോ കളർ സ്പ്ലാഷും ഓരോ എഫക്റ്റിൽ ഇട്ടിട്ട് ഞങ്ങൾ എടുത്തേക്കണേ. അപ്പൊ അങ്ങനെ എടുത്തപ്പോ ഓരോ ഫോട്ടോയ്ക്ക് ഓരോ ചേഞ്ചുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ട ആ ഒരു ഫോട്ടോയ്ക്ക് ഓരോ പ്രത്യേക ഇതുണ്ടാവും, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ ഇത് കണ്ടിടാം. മഴ തന്നെയുണ്ട്, അപ്പം അതുകൊണ്ടും വീഡിയോ നിർത്തി. കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഇനിയൊരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഇടാം. അതുപോലെ നമുക്ക് ഇനി ഒരു 1 വീക്ക് അല്ലേ, വൺ വീക്കിനുള്ളിൽ വേറൊരു വീഡിയോ വരും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ബൈ.